ചെറിയൊരു തട്ടുകടയാണ്, വളരെ ചെറിയൊരു തട്ടുകടയാണ്. പക്ഷേ രുചിയുടെ കാര്യത്തിൽ നല്ല ഗംഭീരം രുചി തന്നെയാണ്. അധികം ഐറ്റംസ് ഒന്നുമില്ല, നല്ല നല്ല തിരക്കാണ്. ഞങ്ങൾ വന്നപ്പോഴും തന്നെ നല്ല തിരക്കായിരുന്നു, പക്ഷേ രുചി ഗംഭീരമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നമസ്കാരം, നമ്മൾ വീണ്ടും തട്ട് രുചികളെ ആസ്വദിക്കാനായിട്ട് വന്നത് തൃശ്ശൂരാണ് കേട്ടോ. തട്ടുകട തൃശ്ശൂര് കൊള്ളിയും പോട്ടിയും ഒക്കെ കിട്ടുന്ന കൊള്ളിയും ചിക്കൻ പാർട്സ് അല്ലേ, കൊള്ളിയും ചിക്കൻ പാർട്സും ആണ് ഇവിടുത്തെ സ്പെഷ്യൽ. അതുപോലെ തന്നെ കൊള്ളിയും ബീഫും വേണ്ടവർക്ക് അതുണ്ട്, ദോശ വേണ്ടവർക്ക് അതുണ്ട്, അങ്ങനെ കുറേ വിഭവങ്ങൾ തട്ട് രുചികൾ കിട്ടുന്ന ഒരു കടയിലാണ് വന്നിരിക്കുന്നത്. സ്ഥലം ഏതാ? അയ്യൻതോള് ഗ്രൗണ്ട് സ്റ്റോപ്പ്. നിഷാദാണ് നമ്മളെ കൊണ്ട് വന്നിരിക്കുന്നത്. തൃശ്ശൂര് മിക്കവാറും കടകളൊക്കെ പരിചയപ്പെടുന്നത് നിഷാദ് തന്നെയാണ്. ഈ കടയുടെ പേരും കൂടെ ഒന്ന് പറഞ്ഞ നിഷാദ്. രാജേട്ടന്റെ കട. രാജേട്ടന്റെ തട്ടുകട. രാജേട്ടന്റെ തട്ടുകടയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ രാജേട്ടനോട് സംസാരിക്കാം. വാ, ഇതാണ് രാജേട്ടൻ കേട്ടോ. രാജേട്ടാ ഒരു നമസ്കാരം പറയാം നമ്മുടെ പിള്ളേർക്ക്. നമസ്കാരം. രാജേട്ടാ എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ? സ്പെഷ്യല് ചിക്കൻ പാർട്സ്, കൊള്ളി, പോർക്ക്, ബീഫ്, കാടമുട്ട, ഉള്ളി, ബോട്ടി. ഓ, ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കും അല്ലേ? എല്ലാം മിക്സ് ചെയ്തു. ഇതിപ്പോ മുട്ടയും കൊള്ളിയും കൂടെ. മുട്ടയും കൊള്ളി. അപ്പൊ നമുക്ക് വേണ്ട ഏതാണോ, ഇപ്പം ബീഫ് വേണ്ടവർക്ക് ബീഫ്, പോർക്ക് വേണ്ടവർക്ക് പോർക്ക്, ചിക്കൻ പാർട്സ് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ പാർട്സ്, ഇപ്പം മുട്ട വേണമെന്നുണ്ടെങ്കിലും അത് റെഡി ആയി കൊടുക്കും. ലിവറുണ്ട്, ലിവറുണ്ട്. ആ ഇതെല്ലാം ഉണ്ട് കേട്ടോ. രാജേട്ടന്റെ തട്ടുകട എന്നാ പറയുന്നത്. നമുക്ക് നല്ല ചൂടോടെ ചിക്കൻ പാർട്സും കൊള്ളി ഇവിടെ സ്പെഷ്യലാന്ന് നിഷാദ് പറഞ്ഞത്. അപ്പം ചിക്കൻ പാർട്സും കൊള്ളി എടുക്കാം, അതിന്റെ കൂടെ ഒരു സ്വല്പം ഈ ചിക്കൻ പാർട്സിന്റെ കൂടെ തന്നെ മുട്ടയും കൂടി ഇട്ട് തരുമോ? ആ അപ്പൊ മുട്ടയും കൂടി ഇട്ട്, ചിക്കൻ പാർട്സും ഇട്ട്, ചിക്കനും ചിക്കൻ്റെ മുട്ടയും എല്ലാം കൂടെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് കഴിച്ചു നോക്കാം അല്ലേ. നിഷാദ് എന്താ കഴിക്കാം? കൊള്ളിമ്പോട്ടി. കൊള്ളിമ്പോട്ടി നിഷാദിന്. കൊള്ളിമ്പോട്ടി മുട്ട വേണോ? മുട്ട വേറെ മതി. വേറെ ആണ് മുട്ട ബുൾസൈ പുറത്തുകൂടെ അല്ലേ? അല്ല, അത് വേറെ സെപ്പറേറ്റ്. മിക്സ് ആക്കാതെ മേളിലോട്ട് ഇട്ടാ മതി. ആ മതി. ആ ചേട്ടാ, അപ്പൊ നമുക്ക് ഒരു കൊള്ളിയും ചിക്കൻ പാർട്സും അതിന്റെ കൂടെ മുട്ടയും കൂടി ഇട്ടത്, വേറൊന്നും ചിക്കൻ ബോട്ടിയും കൊള്ളി. ആ ബോട്ടി കൊള്ളി അതിന്റെ പുറത്തൊരു മുട്ടയും കൂടെ പൊരിച്ചിട്ട് തരും. മിക്സ് ചെയ്യണ്ട, മിക്സ് ചെയ്യാതെ. ചേട്ടാ എത്ര നാളായി നമ്മുടെ തട്ടുകട തുടങ്ങിയിട്ട്? 25 വർഷമായി. 25 വർഷമായ തട്ടുകടയാണ് കേട്ടോ. അപ്പം രുചി റെഡിയാവട്ടെ. ഇപ്പം കപ്പയും ബോട്ടിയും കൂടാണ് റെഡിയാണ് അല്ലേ? കപ്പയും ബോട്ടിയും റെഡി ആവുന്നുണ്ട്. ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ കണ്ടിട്ട് രുചി ആസ്വദിക്കാം. വാ. അതെ, നിഷാദ് ചെറുതായിട്ടൊന്ന് കാല് മാറി കേട്ടോ. പുള്ളിക്കാരന് മുട്ട പൊരിച്ചത് വേണ്ട, അതിന് പകരം കാടമുട്ട മതി എന്ന് പറഞ്ഞു. ഇപ്പൊ കാടമുട്ട അതെ എന്നാ നിഷാദ്, ഇടത്ത് കൈ കൊണ്ട് തന്നതല്ല, വലത്ത് കൈ കൊണ്ട് ടച്ച് ചെയ്തു. ഇപ്പൊ ഇടത്ത് കയ്യിൽ ഇരുന്നുകൊണ്ടായ കൊണ്ടും കൊടുത്താണെ. ഇപ്പൊ കാടമുട്ട കറിയാക്കിയത് അതിന്റെ മേലിലൂടെ കാടമുട്ട കുറെ എണ്ണം ഉണ്ട്, 5 കാടമുട്ട അല്ലെ. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല, അവിടെ ലൈറ്റ് കുറവാണ്. നമുക്ക് ആ സൈഡിലോട്ട് മാറി നിന്നാലോ, ഓട്ടോ സ്റ്റാൻഡിൽ അവിടെ പോയിരുന്നാലോ. നോക്കാം അല്ലെ, വഴിയരികാണ് താൻ. ബാ, അതെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഡ്രൈവർമാർ മാത്രം ഇരിക്കുക എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ആരും ഇല്ല, വേറെ ആരും ഇല്ല. മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഇങ്ങനൊരു സൗകര്യം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങ് ഇരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കപ്പയും ചിക്കനും. ആദ്യം നമ്മൾ മുട്ട പൊരിക്കാനായിട്ട് മുട്ടയിലെല്ലാം മസാല എല്ലാം കൂടെ ഇട്ടിട്ട് അടിച്ച് അതിൻ്റെ പുറത്തോട്ട് ഒഴിക്കും. അതിൻ്റെ പുറത്ത് തന്നെ കപ്പ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. വീട്ടിൽ നിന്ന് തന്നെ കപ്പ വേവിച്ചുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കപ്പ വേവിച്ച് കൊള്ളി എന്ന് പറയും. അപ്പോൾ കൊള്ളി വേവിച്ച് അതിൻ്റെ പുറത്തിടുന്നു, അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ ചിക്കൻ പാർട്സ് നല്ല മസാലയൊക്കെ ചേർത്ത് അതും അതിൻ്റെ പുറത്തിടുന്നു. അതിനുശേഷം കുറച്ച് ഗ്രേവി, ചിക്കൻ്റെ തന്നെ ഗ്രേവി അതിൻ്റെ പുറത്ത് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് സവോളയൊക്കെ കുനുകുന അരിഞ്ഞതും ഒക്കെ ഇട്ട് നമുക്ക് ഇങ്ങനെ തരിക ചെയ്യുന്നത്. ഇതാ കഴിച്ചു നോക്കിയാലോ. നിഷാദ് അത് കഴിച്ചാൽ എങ്ങനെയുണ്ടെന്ന് ആദ്യം പറ. നിഷാദിൻ്റെ കപ്പയിൽ കുറച്ചുകൂടെ ഗ്രേവി ഉണ്ട് അല്ലേ? അത് ചാറ് ടൈപ്പ്, ചാറ് ഇച്ചിരൂടെ നല്ല ചാറുള്ള, ആ ഇതിച്ചൂടെ ഡ്രൈ ആയിട്ടുള്ളതാണ്, ഇതിച്ചൂടെ ചാറുള്ളതാണ്. എന്നോട് പറഞ്ഞു ഇവിടുത്തെ ചിക്കൻ പാർട്സ് ആണ് ഫേമസ്. ഇത് രണ്ടും രണ്ടും ചിക്കൻ പാർട്സ് എന്ന് വെച്ചാലേ, ഇവര്
വർക്കും പൊരിച്ചെടുത്തിട്ട് അടിക്കുന്നത്. മറ്റുള്ളവിടുത്തെ അങ്ങനെ കറി വെച്ചിട്ടല്ലേ, മാറ്റമുണ്ട്. അങ്ങനെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. വഴിയരിയാണ്, ഒച്ചപ്പാടും ബഹളവും കാണും, ക്ഷമിച്ചേക്കണേ. ബാ നമുക്കും കഴിക്കാവേ. ഈ തട്ടുകട രുചികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ചൂടോടെ സാധനം കിട്ടുക, ചൂടോടെ കഴിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ പോക്കറ്റ് ഫ്രണ്ട്ലിയാണ്. ഓ പോക്കറ്റ് ഫ്രണ്ട്ലിയാണ്. ചെറിയൊരു തട്ടുകടയാണ്, വളരെ ചെറിയൊരു തട്ടുകടയാണ്. പക്ഷേ രുചിയുടെ കാര്യത്തിൽ നല്ല ഗംഭീരം രുചി തന്നെയാണ്. അധികം ഐറ്റംസ് ഒന്നുമില്ല, നല്ല തിരക്ക്, നല്ല തിരക്കാണ്. ഞങ്ങൾ വന്നപ്പോഴും തന്നെ നല്ല തിരക്കായിരുന്നു, പക്ഷേ രുചി ഗംഭീരമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അധികം എരിവില്ല, ഭയങ്കരമായിട്ട് ആ എരിവ് ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ എരിവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എരിവുണ്ട്, തീർത്തും എരിവില്ലാത്തതല്ല. എരിവ് ഒരു പടിക്ക് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. അതിനകത്ത് കപ്പയുടെ കൂടെ ചിക്കൻ പാർട്സും അതുപോലെ തന്നെ ചിക്കൻ്റെ ഒരു ലേശം ഗ്രേവി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അതെല്ലാം കൂടെ കൂടി നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതിൻ്റെ കൂടെ മുട്ട പൊരിച്ചതും കൂടെ വരുമ്പോൾ ലെവലൊന്നും മാറും. നിഷാദ് പറഞ്ഞ പോലെ തന്നെ ആ ചിക്കൻ പാർട്സ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുന്നതായതുകൊണ്ട് അതിനൊരു ടേസ്റ്റിലാണെങ്കിലും ഒരു വ്യത്യാസമുണ്ട്. സാധാരണ മിക്കടത്തും കറിയായിട്ടാണ് നമുക്ക് മിക്സ് ചെയ്ത് തരിക. ഇതിന് ഫ്രൈ ചെയ്ത ചിക്കൻ പാർട്സ് അല്ലെന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്ത് ഡ്രൈ റോസ്റ്റ് ചെയ്ത ചിക്കൻ പാർട്സ് അതിൻ്റെ കൂടെ ഒരു സ്വല്പം ഗ്രേവിയാണ് ഒഴിക്കുന്നത്. ആ ചിക്കൻ പാർട്സ് എല്ലാം ഡ്രൈ റോസ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്, അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ തട്ടുകട രുചിയാണ്, വഴിയിൽ നിന്നുകൊണ്ട് കഴിക്കേണ്ടതായിട്ട് വരും. ഇതുപോലെ ഇരിക്കാനായിട്ട് ചിലപ്പോൾ സ്ഥലം കിട്ടിയെന്നിട്ടില്ല, അവിടെയാണ് ഇരിക്കാൻ സ്ഥലം വളരെ കുറവാണ്, പരിമിതമാണ്. അപ്പോൾ അതൊക്കെ അറിഞ്ഞു വേണം നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ വന്ന് കഴിക്കാനായിട്ട്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് പോകുന്നത് നിഷാദ്? ഒരു ഷേക്ക് കുടിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഒരു ഷേക്ക് കുടിക്കാനായിട്ട് പോവാണ് കേട്ടോ. അതെ, രാജേട്ടൻ്റെ തട്ടുകടയിൽനിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേറൊരിടത്ത് പോയി ഷെയ്ക്ക് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് ഇവിടെ കോൾഡ് കോഫി കണ്ടത്. കോൾഡ് കോഫി കണ്ടപ്പം നമ്മൾ കോൾഡ് കോഫി കഴിക്കാനായിട്ട് വന്നു. പക്ഷേ ഇവിടെയും ഷെയ്ക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം, ബദാം മിൽക്ക് ഉണ്ട്, സൗദി ഷെയ്ക്ക് ഉണ്ട്, ഷാർജ ഷെയ്ക്ക് ഉണ്ട്, ബൂസ്റ്റ് ഉണ്ട്, ഫിൽറ്റർ കോഫി ഉണ്ട്, കോൾഡ് കോഫി ഉണ്ട്. എനിക്ക് കോൾഡ് കോഫി കുടിക്കാനായിട്ട് ഒരു കൊതി തോന്നി, അപ്പോൾ കോൾഡ് കോഫി കുടിക്കാം. അപ്പം നിഷ എന്താ കഴിക്കാം? ഷെയ്ക്ക് കുടിക്കാം. ഷെയ്ക്ക് കുടിക്കാം. അങ്ങനെ നമ്മുടെ കോൾഡ് കോഫിയും കിട്ടി, സൗദിയും കിട്ടി കേട്ടോ. സൗദി ഷെയ്ക്ക്, ചിയേഴ്സ്. അപ്പോൾ ഇത് സാധാരണ കോൾഡ് കോഫി എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് ചുമ്മാ തണുപ്പിച്ച് തരുന്ന കോൾഡ് കോഫി അതുപോലല്ല. ഇത് നമ്മുടെ സ്ട്രോ ഇറക്കി വെച്ചാൽ നേരെ നിൽക്കുന്ന ടൈപ്പ്, ചില കട്ടിയുള്ള, ചില തിക്കായിട്ടുള്ള കോൾഡ് കോഫിയാണ്. കുടിച്ചു തുടങ്ങിയാലോ. കോൾഡ് കോഫി തിക്കാന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഷെയ്ക്ക് പോലെ തിക്കാന്നല്ല ഉദ്ദേശം. പക്ഷേ സാധാരണ നമ്മളിങ്ങനെ കപ്പിനകത്ത് ഒഴുകി നിൽക്കുന്ന കോൾഡ് കോഫി പോലല്ല, അതിനേക്കാളും ഇച്ചൂടെ ഇച്ചൂടെ കണ്ടൻസ്ഡ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ മെയിലൊരു തിക് ലെയർ ഉണ്ട് താനും. പിന്നെ കുടിക്കാനായിട്ട് കോഫി കോഫിയാണ്. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേന് ഒരു കോൾഡ് കോഫി, ഇവിടെ ഹോട്ട് കോഫി വേണമെങ്കിലുണ്ട്, സ്നാക്സ് ഉണ്ട്. പക്ഷേ ഇവർ ക്ലോസിങ് ടൈമാണ് കേട്ടോ, ഇപ്പോൾ ഏകദേശം അവർ അടയ്ക്കാൻ പോവാണ്. ഞങ്ങൾ പിടിച്ചു നിർത്തിയാണ് ഈ വീഡിയോ ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ കോഫിയൊക്കെ കുടിച്ച് ഇതെങ്ങനെയുണ്ട് സൗദി? നിങ്ങൾ അങ്ങ് സൗദിയിൽ ചെന്നാ അടിപൊളിയാണ്. ഇതിനകത്ത് ഇതൊക്കെ ചേർത്താണ്, ഡേറ്റ്സ് ഒക്കെ ചേർത്താണ്, ഡേറ്റ്സ് നട്ട്സ് ഒക്കെ ചേർത്താണ്. അതിൽ കട്ടിയുണ്ട് അല്ലേ? നല്ല കട്ടിയാണ്. അപ്പൊ ഇത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. രാജേട്ടന്റെ തട്ടുകടയുടെ ലൊക്കേഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. പ്രസാദംസ് കോഫി ബെഞ്ച് എന്നാണ് ഇതൊരു സ്ഥലത്തിന്റെ പേര്. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പേർക്ക് വന്ന് കയറി ഇരുന്ന് കഴിക്കാനുള്ള ഒരു സൗകര്യമില്ല. മാക്സിമം 8 പേർക്ക് ഒന്നിച്ചിരിക്കാൻ പോവുകയാണെങ്കിൽ 8 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുള്ളൂ. ഏതായാലും കോഫി കുടിച്ച്, സൗദിയൊക്കെ കുടിച്ച്, അതേപോലെ തന്നെ രാജേട്ടൻ്റെ തട്ടുകടയിലെ രുചികളും ഒക്കെ ആസ്വദിച്ച് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും, നിങ്ങൾ കൂടെ ഉണ്ടാവുക. ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നമുക്ക് ഒന്നിച്ചു പോവാം അല്ലേ. തൽക്കാലം ബൈ, ഗുഡ് നൈറ്റ്. കൂടിയാണെങ്കിൽ കയറി വരുമ്പോഴേ ഇഷ്ടംപോലെ കോഫി ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്.